ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കിലെ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെരിയാർ ഭാരതപ്പുഴ പമ്പ എന്നീ മൂന്ന് നദികളെ കുറിച്ചാണ് ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചത് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ചാലിയാറിനെ കുറിച്ചാണ് കേരളത്തിലെ നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ കേരളത്തിലെ നീളം കൂടിയതിൽ നാലാമത്തെ നദിയാണ് ചാലിയാർ ചാലിയറിന്റെ നീളം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ഉത്ഭവം ഇളംബാരി മലകളാണ് അതായത് തമിഴ്നാട്ടിലെ ഇളംബാരി മലകളിൽ നിന്നാണ് ചാലിയർ ഉത്ഭവിക്കുന്നത് ചാലിയർ പതിക്കുന്നത് അറബിക്കടലിലാണ് ചാലിയർ ഒഴുകുന്ന ജില്ലകൾ കോഴിക്കോട് വയനാട് മലപ്പുറമാണ് കോഴിക്കോട് ജില്ല വയനാട് ജില്ല മലപ്പുറം ജില്ല ഈ ജില്ലകൾ കൂടി ഒഴുകുന്ന നദിയാണ് ചാലിയർ കൂടുതൽ ദൂരവും മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയർ ചാലിയാറിന് മറ്റൊരു പേരുകൂടിയുണ്ട് ബേപ്പൂർ പുഴ അപ്പോൾ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ തന്നെയാണ് ചാലിയാർ കടലിനോട് അടുക്കുമ്പോഴാണ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നത് നിലമ്പൂർ പുഴ കല്ലായിപ്പുഴ പൊൻപുഴ എന്നൊക്കെ അറിയപ്പെടുന്നതും ചാലിയാർ തന്നെയാണ് നിലമ്പൂർ പുഴ കല്ലായിപ്പുഴ പൊൻപുഴ ഇതൊക്കെ ചാലിയാറാണ് ഈ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യുസ്റ്റ്യൻ നിലമ്പൂർ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നിലമ്പൂർ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് ചാലിയാറാണ് ഇനി ചാലിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കരിമ്പുഴ ചെറുപുഴ ഇരുവഴിഞ്ഞിപ്പുഴ ചാലിയാറിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് കരിമ്പുഴ ചാലിയാറിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് കരിമ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴയുടെ ആദ്യകാലനാമം ഇരുവഞ്ഞിപ്പുഴ എന്നായിരുന്നു ഇരുവഴിഞ്ഞു പുഴയുടെ പോഷക നദിയാണ് ചാലിപ്പുഴ അപ്പോൾ ചാലിയാറിന്റെ പോഷക നദികൾ ഇരുവഴിഞ്ഞിപ്പുഴ കരിമ്പുഴ ചെറുപുഴ ഇവയൊക്കെയാണ് ഇനി മുൻപ് ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് ചാലിയാർ എന്നാൽ ഇപ്പോൾ ഏറ്റവും മലിനീകരണം കൂടിയ നദി പെരിയാറാണ് അപ്പോൾ ചാലിയാറിലെ മലിനീകരണത്തിന് കാരണമായ ഒരു ഫാക്ടറി ഉണ്ട് അതാണ് ഗ്വാളിയർ റയോൺസ് ഗ്വാളിയാർ റയോൺസ് എന്ന ഫാക്ടറിയാണ് ആണ് ചാലിയാർ ഇത്രയും മലിനീകരിക്കപ്പെടാനുള്ള കാരണം ഇതൊരു പൾപ്പ് ഫാക്ടറി ആയിരുന്നു കോഴിക്കോട് ജില്ലയിലെ മാവൂരിലാണ് ഗ്വാളിയർ റയോൺസ് സ്ഥിതി ചെയ്തിരുന്നത് പിന്നീട് ഗ്വാളിയർ യോൺസിന്റെ പേര് ഗ്രാസിം എന്നാക്കുകയും രണ്ടായിരത്തി ഒന്നിൽ ഇത് അടച്ചുപൂട്ടുകയും ചെയ്യുകയാണ് ഉണ്ടായത് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് അടച്ചുപൂട്ടിയത് ചാലിയാറിലെ ഈ പ്രക്ഷോഭം കേരളത്തിലെ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോ മാണ് ചാലിയാറിന്റെ മലിനത്തിന് കാരണമായ ഫാക്ടറി ഗ്വാളിയർ റയോൺസ് എന്ന ഫാക്ടറിയാണ് കേരളത്തിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് നദീതീരത്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് നദിയുടെ തീരത്താണ് ചാലിയാർ നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഈ ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പട്ടണങ്ങൾ ഫറോക്ക് നിലമ്പൂർ മാവൂർ എടവണ്ണ ബേപ്പൂർ അരിക്കോട് ഇവയൊക്കെയാണ് ഇനി ചാലിയാറിന്റെ ഏത് പോഷക നദിയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിന്റെ ഏത് പോഷക നദിയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അപ്പോൾ ചാലിയാറിന്റെ ഏത് പോഷക നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ ചാലിപ്പുഴയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് ഇരുവഴിഞ്ഞു പുഴയുടെ പോഷക നദിയായ ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എന്ന് സ്വന്തം മൊയ്തീൻ എന്ന സിനിമയ്ക്ക് പശ്ചാത്തലമായ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത് ഇരുവഴിഞ്ഞുപുഴയാണ് എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ് എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ് ഇരുവഴിഞ്ഞിപ്പുഴ തിരുവമ്പാടി ചേന്നമംഗലൂർ മുക്കം എന്നിവ ഇരുവഴിഞ്ഞു പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചാലിയാറിനെ കുറിച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ചാലിയാർ എന്ന നദിയുടെ നീളം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഇത് ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ഇളമ്പാരി മലകളിൽ നിന്നാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് ചാലിയാറിന്റെ പോഷക നദികൾ ഇരുവഴിഞ്ഞുപുഴയും ചാലിപ്പുഴയുമാണ് ഇനി ചാലിയാറിന്റെ ഏത് പോഷക നദിയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിപ്പുഴയിലാണ് അപ്പോൾ ചാലിപ്പുഴ ഇരുവഴിഞ്ഞുപുഴയുടെ പോഷക നദിയാണ് നിലമ്പൂർ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാറാണ് നിലമ്പൂർ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറിന്റെ മറ്റൊരു പേരെന്താണ് ബേപ്പൂർ പുഴ ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ് ഗ്വാളിയാർ ആണ് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ചാലക്കുടി പുഴയാണ് കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ അപ്പോൾ ചാലക്കുടി പുഴയുടെ നീളം നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഇനി ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എറണാകുളം പാലക്കാട് തൃശൂർ എറണാകുളം പാലക്കാട് തൃശൂർ ഈ ജില്ലകൾ കൂടി ഒഴുകുന്ന നദിയാണ് ചാലക്കുടി പുഴ ഇനി ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് നോക്കാം ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമല മലനിരകളിൽ നിന്നാണ് അതായത് ആനമലയിൽ നിന്നാണ് ചാലക്കുടി പുഴ പതിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം ചാലക്കുടി പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ് ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ് അതാണ് ചാലക്കുടി പുഴ പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ് ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയിൽ സ്ഥാപിതമായ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പെരിങ്ങൽക്കുത്ത് അതുപോലെ തന്നെ അതിരപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്താണ് കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം തുമ്പൂർമുഴി ശലഭോദ്യാനം അതിരപ്പിള്ളിയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴകളിൽ ഒന്നുകൂടിയാണ് ചാലക്കുടിപ്പുഴ അതായത് ഈ പുഴയിൽ ധാരാളം മത്സ്യ സമ്പത്തുണ്ട് അതുകൊണ്ടാണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴകളിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്നത് ഇനി ചാലക്കുടി പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് നോക്കാം ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ് ഷോളയാർ ആനക്കയം എക്സെട്ര അപ്പോൾ ചാലക്കുടി പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് ഷോളയാർ ആനക്കയം ഇവയൊക്കെയാണ് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് വാദമായി നിൽക്കുന്ന രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് വിവാദമായി നിൽക്കുന്ന രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് കരിയക്കുറ്റി കരപ്പാറ ജലവൈദ്യുത പദ്ധതി അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി അപ്പോൾ കരിയക്കുറ്റി കരപ്പാറ ജലവൈദ്യുത പദ്ധതി അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി ഇതാണ് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഇത് വിവാദമായ രണ്ട് ജലവൈദ്യുത പദ്ധതികളാണ് ചാർപ്പ വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയുടെ പോഷക നദിയിലെ വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം കാണപ്പെടുന്ന നദി ഏതാണ് അതാണ് ചാലക്കുടി പുഴ പുഴകൾ ഗതിമാറി ഒഴുകുന്നത് മൂലം രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ തടാകം കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം കാണപ്പെടുന്ന നദി ചാലക്കുടിപ്പുഴ ഇത് വൈന്തല എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയെ കുറിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് ഇതിന്റെ പോഷക നദികൾ ഷോളയാർ ആനക്കയം ഇവയൊക്കെയാണ് അതിരപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് കേരളത്തിലെ നയഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ ഇനി ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് വിവാദമായി നിൽക്കുന്ന രണ്ട് ജലവൈദ്യുത പദ്ധതികളുണ്ട് ഉണ്ട് അതേതൊക്കെയാണ് കരിയക്കുറ്റി കരപ്പാറ ജലവൈദ്യുത പദ്ധതി അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി ഇവയൊക്കെയാണ് ഓക്കെ കേരളത്തിലെ നീളം കൂടിയ അഞ്ച് നദികളെ കുറിച്ചാണ് ഇതുവരെ പഠിച്ചത് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണമാണ് ഉള്ളത് അത് കബനി ഫവാനി പാമ്പാറാണ് ഇത് ഉറപ്പായിട്ടും ബി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ക്യുസ്റ്റ്യൻ ആണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണമാണ് ഉള്ളത് ഏതൊക്കെയാണ് കബനി ഫവാനി പാമ്പാർ കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി ഫവാനി പാമ്പാർ ഇവയല്ല കാവേരി നദിയുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കാവേരി നദീ ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കർണാടകവും തമിഴ്നാടുമാണ് അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ ഏതൊക്കെയാണ് കബനി ഫവാനി പാമ്പാറാണ് ഇതിൽ തന്നെ നീളം കൂടുതലുള്ള നദി കബനിയാണ് ഏറ്റവും നീളം കുറഞ്ഞ നദി പാമ്പാറാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും നീളം കൂടുതലുള്ള നദി ഏതാണ് കബനി നദിയാണ് എന്നാൽ ഏറ്റവും നീളം കുറഞ്ഞ നദി പാമ്പാറാണ് ഇനി ഓരോ നദികളുടെയും പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞു തരാം ആദ്യം കബനി നദിയാണ് അപ്പോൾ കബനി നദിയുടെ പ്രത്യേകത ഇതിന് അൻപത്തി ഏഴ് കിലോമീറ്റർ ആണ് നീളമുള്ളത് കബനി നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ തൊണ്ടാർമുടി എന്ന സ്ഥലത്ത് നിന്നാണ് ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി ഉത്ഭവിക്കുന്നത് ഇത് പതിക്കുന്നത് കർണാടകത്തിലെ കാവേരി നദിയിലാണ് അപ്പോൾ കബനി നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ തൊണ്ടാർമുടിയിലാണ് പതിക്കുന്നത് കർണാടകത്തിലെ കാവേരി നദിയിലാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം എന്താണ് കബനി നദിയാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് കബനി നദിയാണ് അപ്പോൾ കബനി നദിക്ക് പ്രാചീന കാലത്ത് മറ്റൊരു പേരുണ്ട് അതാണ് കപില കപില നദി എന്നറിയപ്പെടുന്നത് ഇപ്പോഴത്തെ കബനി നദി തന്നെയാണ് അപ്പോൾ കബനി നദിയുടെ പ്രാചീന നാമം എന്താണ് കപില എന്നാണ് ഇനി നാല് വശവും നദിയാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നാല് വശവും നദിയാൽ ചുറ്റപ്പെട്ടത് അതായത് നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കബനി നദിയാണ് അപ്പോൾ കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ ണൽ അണക്കെട്ടായ ബാണാസുരസാഗർ അണക്കെട്ട് ചെയ്യുന്നത് കബനിയുടെ ഏത് പോഷക നദിയിലാണ് അപ്പോൾ ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയുടെ ഏത് പോഷക നദിയിലാണ് കരമൻ തോടിലാണ് കബനി നദിയുടെ പോഷക നദിയാണ് കരമൻ തോട് എവിടെയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മണൽ അണക്കെട്ടായ ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാബലിയുടെ പുത്രനായ ബാണാസുരന്റെ പേരിലാണ് ഏഷ്യയിലെ രണ്ടാമത്തെ മണൽ അണക്കെട്ടായ ബാണാസുര സാഗർ അണക്കെട്ട് അറിയപ്പെടുന്നത് ഇതിന്റെ പ്രത്യേകത ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ മണൽ അണക്കെട്ടാണ് കേരളത്തിലെ ബാണാസുര സാഗർ അണക്കെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടിന് മുകളിലുള്ള സൗരോർജ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബാണാസുരസാഗർ അണക്കെട്ട് കേരളത്തിലെ ആദ്യ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നതും ബാണാസുരസാഗർ അണക്കെട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് ബാണാസുരസാഗർ അണക്കെട്ടിലാണ് ഇപ്പോൾ കബനി നദിയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി പറയാം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് പതിക്കുന്നത് കർണാടകത്തിലെ കാവേരി നദിയിലാണ് അതായത് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കബനി നദിയാണ് അപ്പോൾ ഇതിന്റെ പഴയ പേര് കപില എന്നാണ് ഇനി നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കബനിയിലാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ മണൽ അണി ായ ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ നദിയുടെ ഏത് പോഷക നദിയിലാണ് അരമൽ തോടിലാണ് ഇനി കേരളത്തിലെ ആദ്യ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് ഡാമിലാണ് അസുരസാഗർ ഡാം അല്ലെങ്കിൽ ബാണാസുരസാഗർ അണക്കെട്ട് ഇനി നെക്സ്റ്റ് ഫവാനി നദിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഫവാനി നദി ഇത് ഉത്ഭവിക്കുന്നത് നാട്ടിലെ നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഫവാനി നദി ഉത്ഭവിക്കുന്നത് പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് അപ്പോൾ ഫവാനി നദി ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലാണ് പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഇനി ഫവാനി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശിരുവാണിപ്പുഴ വരകാർ ആണ് ഫവാനി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഫവാന നദിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ാണ് ഫവാനി നദി അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഫവാനി നദിയാണ് അതുപോലെ തന്നെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണിപ്പുഴ അതായത് ഫവാനി നദിയുടെ പോഷക നദിയായ ശിരുവാണി പുഴ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി കൂടിയാണ് ഫവാനി നദി ഫവാനി സാഗർ ഡാം ശിരുവാണി ഡാം കൊടിവേരി ഡാം ഇവയൊക്കെയാണ് ഈ നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഭവാനി നദിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഫവാനി നദി ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ നിന്നാണ് പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ശിരുവാണി പുഴയും വരഗാർ പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് ഭവാനി നദി ഇനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഫവാനി ിയുടെ പോഷക നദിയായ ശിരുവാണിപ്പുഴ പ്രധാനപ്പെട്ട കാര്യം കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയാണ് ഫവാനി നദി ഇനി നെക്സ്റ്റ് പാമ്പാറാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ബെൻമൂർ ടി എസ്റ്റേറ്റിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലെ ബെൻമൂർ ടി എസ്റ്റേറ്റിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത് എന്നാൽ ഇത് പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് കാവേരി നദിയുടെ പോഷക നദിയായ അമരാവതി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ എന്നത് ഇനി പാമ്പാറിന്റെ മറ്റു പേരുകൾ തലയാർ സർപ്പനദി എന്നൊക്കെ അറിയപ്പെടുന്നത് പാമ്പാറാണ് തലയാർ സർപ്പനദി എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ് പാമ്പാറാണ് ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് അതുപോലെ തന്നെ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പാമ്പാറാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളെ കുറിച്ച് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് അത് കബനിയാണ് കേരളം കർണാടക കബനി ഈ രീതിയിൽ ഓർത്തു വെക്കുക എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ കെ ആണ് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി ഇനി കേരളത്തിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് കേരളത്തിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ അതുപോലെ തന്നെ തമിഴ്നാടിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ പോകുന്ന നദി ഏതാണ് ാണ് അതാണ് ഫവാനി നദി തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ പോകുന്ന നദിയാണ് ഫവാനി നദി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഫവാനി പാമ്പാർ ഇതിൽ തന്നെ കബനിയും പാമ്പാറും കേരളത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകുന്ന നദിയാണ് ഭവാനി നദി നെക്സ്റ്റ് ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തതും എന്നാൽ പഠിച്ചിരിക്കേണ്ടതുമായ മറ്റു നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ചന്ദ്രഗിരി പുഴ ഈ പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കാം ചന്ദ്രഗിരി പുഴ ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ പട്ടിക്കാട്ട് മലയിൽ നിന്നാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് ചന്ദ്രഗിരി പുഴയ്ക്ക് മറ്റൊരു പേരുകൂടിയുണ്ട് അതാണ് പയസ്വിനി പുഴ പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നതും ചന്ദ്രഗിരി പുഴ തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന പുഴ ഏതാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന പുഴ ഏതാണ് അതാണ് ചന്ദ്രഗിരി പുഴ അപ്പോൾ പേരിൽ സിമിലാരിറ്റി ഉണ്ട് ഈ രീതിയിൽ ഓർത്തു വെക്കുക ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന പുഴ ചന്ദ്രഗിരി പുഴ ഓക്കെ ഇനി നെക്സ്റ്റ് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ് അതും ചന്ദ്രഗിരി പുഴ തന്നെയാണ് നെക്സ്റ്റ് ക്യൂസ്റ്റ്യൻ കേരളത്തിന്റെ വടക്കേ അറ്റത്തതും ഏറ്റവും ചെറുതുമായ നദി ഏതാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതും കേരളത്തിലെ ഏറ്റവും ചെറുതുമായ നദി ഏതാണ് അത് മഞ്ചേശ്വരം പുഴയാണ് അപ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്താണ് മഞ്ചേ മഞ്ചേശ്വരം പുഴ സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കൂടിയാണ് മഞ്ചേശ്വരം പുഴ ഇത് ഏറ്റവും ചെറിയ പുഴയാണ് അതുകൊണ്ട് തന്നെ പതിനാറ് കിലോമീറ്റർ നീളം മാത്രമാണ് മഞ്ചേശ്വരം പുഴയ്ക്കുള്ളത് ഇനി മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് നോക്കാം മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ഇത് പതിക്കുന്നത് ഉപ്പള കായലാണ് അപ്പോൾ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് പതിക്കുന്നത് ഉപ്പള കായലാണ് അപ്പോൾ മഞ്ചേശ്വരം പുഴയ്ക്ക് മറ്റൊരു പേരുകൂടിയുണ്ട് തലപ്പാടി പുഴ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് മഞ്ചേശ്വരം പുഴ തന്നെയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് കുറ്റ്യാടി പുഴയാണ് എന്ന് അറിയപ്പെടുന്നത് പുഴയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് മുരാട് പുഴ കോട്ടപ്പുഴ എന്നും കുറ്റ്യാടിപ്പുഴ അറിയപ്പെടുന്നുണ്ട് കോട്ടപ്പുഴ കുറ്റ്യാടിപ്പുഴ മുരാട് പുഴ ഇവയെല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഓപ്ഷനിൽ ഇത് ഏത് വേണമെങ്കിലും വരാവുന്നതാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് കുറ്റ്യാടിപ്പുഴ അല്ലെങ്കിൽ മുരാട് പുഴ അല്ലെങ്കിൽ കോട്ടപ്പുഴ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കല്ലടയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് അത് കല്ലട ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കല്ലടയാറിലെ അണക്കെട്ടാണ് കല്ലട പരപ്പാർ അണക്കെട്ട് അല്ലെങ്കിൽ തെന്മല അണക്കെട്ട് കല്ലടയാറിന്റെ നീളം നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് കല്ലടയാർ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പശ്ചിമഘട്ടം എന്നാൽ പൊന്മുടിക്കടുത്തുള്ള മടത്തറ മലകൾ നിന്നാണ് കല്ലടയാർ ഉത്ഭവിക്കുന്നത് അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പൊന്മുടിക്കടുത്തുള്ള മടത്തറ മലകളിൽ നിന്നാണ് കല്ലടയാർ ഉത്ഭവിക്കുന്നത് ഇത് പതിക്കുന്നത് അഷ്ടമുടി കയലാണ് ഇവയെല്ലാം കൊല്ലം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കല്ലടയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കല്ലടയാറിന്റെ പോഷക നദികളാണ് കുളത്തുപ്പുഴ നദി ചെറുതോണിപ്പുഴ കൽത്തുരുത്തി പുഴ അപ്പോൾ കുളത്തൂപ്പുഴ ചെറുതോണിപ്പുഴ കൽത്തുരുത്തിപ്പുഴ ഇവയൊക്കെയാണ് കല്ലടയാറിന്റെ പോഷക നദികൾ കല്ലടയാറിന്റെ മറ്റൊരു പ്രത്യേകത കല്ലടയാറിന് കുറുകെയാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന് കുറുകെയാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം കല്ലടയാറിന്റെ ഭാഗമായ വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം ഇനി പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കരമനയാറാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തിരുവനന്തപുരത്തെ കരമനയാറിലാണ് പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് മൂവാറ്റുപുഴയാർ കോതയാർ കാളിയാർ തൊടുപുഴയാർ എന്നീ മൂന്ന് ആറുകൾ ചേർന്നതാണ് മൂവാറ്റുപുഴയാർ മൂവാറ്റുപുഴയാറിന്റെ ഉത്ഭവ എവിടെയാണ് മൂവാറ്റുപുഴയാറിന്റെ ഉത്ഭവ എവിടെയാണ് പശ്ചിമഘട്ടത്തിലെ കാനം തരംഗം കുന്നുകളാണ് പശ്ചിമഘട്ടത്തിലെ കാനം തരംഗം കുന്നുകളാണ് മൂവാറ്റുപുഴയാറിന്റെ ഉത്ഭവ സ്ഥാനം ഇനി മൂവാറ്റുപുഴയാർ പാതിക്കുന്നത് എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് മൂവാറ്റുപുഴയാറിന് നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് നീളം അപ്പോൾ ഈ നദിക്ക് ഉള്ള വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് മൂവാറ്റുപുഴയാർ അതായത് നാല് ജില്ലകളിലൂടെ ഈ നദി ഒഴുകുന്നുണ്ട് കോതയാർ കാളിയാർ എന്നീ നദികൾ കൂടി ചേർന്നാണ് മൂവാറ്റുപുഴയാർ ഉണ്ടായിരിക്കുന്നത് മൂവാറ്റുപുഴയാറിന്റെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ കാനം തരംഗം കുന്നുകളാണ് ഇത് പതിക്കുന്നത് വേമ്പനാട്ട് കയലിലാണ് ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് മൂവാറ്റുപുഴയാർ അതായത് നാല് ജില്ലകളിലൂടെ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നീളത്തിന്റെ കാര്യത്തിൽ ആറാം സ്ഥാനത്തുള്ള കേരളത്തിലെ നദി ഏതാണ് കേരളത്തിൽ നീളത്തിന്റെ കാര്യത്തിൽ ആറാം സ്ഥാനത്തുള്ള നദി ഏതാണ് കടലുണ്ടി പുഴയാണ് കടലുണ്ടി പുഴ ഇതിന്റെ മറ്റൊരു പേര് കൂടിയുണ്ട് കരിമ്പുഴ ഈ പുഴയ്ക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് നീളമുള്ളത് ഇനി കടലുണ്ടി പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് നോക്കാം കടലുണ്ടി പുഴ ഉത്ഭവിക്കുന്നത് ചേരക്കൊമ്പൻ മലയിൽ നിന്നാണ് ചേരക്കൊമ്പൻ മലയിൽ നിന്നാണ് കടലുണ്ടി പുഴ ഉത്ഭവിക്കുന്നത് ഇത് പതിക്കുന്നത് അറബിക്കടലിലാണ് പുഴ ഒഴുകുന്ന ജില്ലകളാണ് മലപ്പുറം കോഴിക്കോട് എന്നിവ കേരളത്തിൽ നീളത്തിന്റെ കാര്യത്തിൽ ആറാം സ്ഥാനത്തുള്ള നദി ഏതാണ് കടലുണ്ടി പുഴയാണ് ഇതിന്റെ ഉത്ഭവം ചേരക്കൊമ്പൻ മലയിൽ നിന്നാണ് ഇത് പതിക്കുന്നത് അറബിക്കടലിനാണ് നെക്സ്റ്റ് കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നദി ഏതാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നദി ഏതാണ് അത് നെയ്യാറാണ് നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അൻപത്തി ആറ് കിലോമീറ്റർ നീളമാണ് നെയ്യാറിന് ഉള്ളത് നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയിൽ നിന്നാണ് അതായത് അഗസ്ത്യാർ കൂടത്തിൽ നിന്നാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് ഇനി നെയ്യാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം കല്ലാർ കരവലിയാർ മുല്ലയാർ ഇവയൊക്കെയാണ് നെയ്യാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ് കല്ലാർ കരവലിയാർ ഇവയൊക്കെ നെയ്യാറിന്റെ പോഷക നദികളാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിന്റെ തീരത്താണ് കേരളത്തിന്റെ തെക്കേറ്റത്തെ നദി ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറാണ് ഇത് ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മയ്യഴി പുഴയാണ് മറ്റൊരു പേരാണ് മാഹി പുഴ പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴിയിലൂടെ ഒഴുകുന്ന പുഴയാണ് മയ്യഴി പുഴ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ് മീനച്ചിലാറാണ് അരുന്ധതി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ് മീനച്ചിലാർ അപ്പോൾ മീനച്ചിലാർ ഏത് പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് മീനച്ചിലാറിന്റെ പഴയ പേര് എന്താണ് മീനച്ചിലാറിന്റെ പഴയ പേര് എന്താണ് ഗൗണാർ വില്യം ലോകന്റെ മലബാർ മാനുവൽ എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ് വില്യം ലോകന്റെ മലബാർ മാനുവൽ എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ് കോരപ്പുഴ ഓ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ് ഓ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്തത് ഏത് നദിയുടെ തീരത്താണ് വളപട്ടണം പുഴ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളമേറിയ പുഴയാണ് വളപട്ടണം പുഴ പഴശ്ശി അണക്കെട്ട് വളപട്ടണം പുഴയ്ക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പട്ടണം പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് വളപട്ടണം പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് ചീങ്കണ്ണിപ്പുഴ ബാവലിപ്പുഴ ഇവയൊക്കെയാണ് വളപട്ടണം പുഴയുടെ പോഷക നദികൾ വളപട്ടണം പുഴ ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കുടകിൽ നിന്നാണ് വള പട്ടണം പുഴയുടെ പോഷക നദികളാണ് ചീങ്കണ്ണിപ്പുഴയും ബാവലിപ്പുഴയും ഇവയുടെ പ്രത്യേകത ഈ രണ്ട് പുഴകളും ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദികളാണ് അപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് ചീങ്കണ്ണിപ്പുഴയും ബാവലിപ്പുഴയും ഇത് വളപട്ടണം പുഴയുടെ പോഷക നദികളാണ് ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻ കേരളത്തിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണ് അത് രാമപുരം പുഴയാണ് രാമപുരം പുഴയാണ് കേരളത്തിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി കേരളത്തിലെ നദികളെ കുറിച്ച് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് രണ്ട് വീഡിയോകളിലായി ഇതുവരെ നമ്മൾ പഠിച്ചത് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈ ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ ഇൻ സി എന്തോ താങ്ക് യു ഫോർ വാച്ചിങ്